അടുത്തതായി നമ്മൾ ASP ഡോട്ട് നെറ്റ് പ്രോഗ്രാം ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റി പറയാം. ഒരു കമ്പ്യൂട്ടറിൽ മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ ഡോട്ട് നെറ്റിൻ്റെ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ASP ഡോട്ട് നെറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, ഇൻസ്റ്റാൾ ചെയ്യുന്ന കമ്പ്യൂട്ടറിൻ്റെ സി ഡ്രൈവിൽ ഇതിൻ്റെ സെർവർ പാത്ത് സെറ്റാവുന്നതാണ്. അതായത് സി ഡ്രൈവിൽ ഐനെറ്റ് പബ് എന്ന ഫോൾഡറിൽ WW റൂട്ട് എന്ന ഒരു ഷെയർഡ് ഫോൾഡർ ക്രിയേറ്റ് ആവുന്നതാണ്. ഇവിടെയാണ് നമ്മൾ ASP പ്രോഗ്രാം സേവ് ചെയ്യുന്നതും അതേപോലെ റൺ ചെയ്യുന്നതും. എന്നാൽ ഇവിടെ നമ്മൾക്ക് നമ്മളുടേതായ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതായത് സി ഡ്രൈവിൽ ഐനെറ്റ് പബ് എന്ന ഫോൾഡറിനുള്ളിൽ WW റൂട്ട് എന്ന ഫോൾഡറിലായിരിക്കണം ASP പ്രോഗ്രാം സേവ് ചെയ്യുന്നതും അതേപോലെ റൺ ചെയ്യുന്നതും. ഇതേ രീതിയിൽ ഏത് കമ്പ്യൂട്ടറിലും മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ ഡോട്ട് നെറ്റിൻ്റെ അല്ലെങ്കിൽ ASP ഡോട്ട് നെറ്റ് പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ റൂട്ട് ക്രിയേറ്റ് ആവുന്നതാണ്. ഇനി നമ്മൾക്ക് ASP ഡോട്ട് നെറ്റ് പ്രോഗ്രാം ചെയ്യുവാനും അതിനെ വർക്ക് ചെയ്ത് നോക്കുവാനും സാധിക്കുന്നതാണ്. അതായത് ഈ സിസ്റ്റം തന്നെ ഒരു ക്ലയൻറ്റ് സെർവർ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യുന്നതാണ്. അടുത്തതായി ASP ഡോട്ട് നെറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ ഡോട്ട് നെറ്റ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ ഡോട്ട് നെറ്റ് ഓപ്പൺ ചെയ്യുന്നതിനായി അതിൻ്റെ ഷോർട്ട് കട്ട് ഐക്കൺ ഡെസ്ക്ടോപ്പിൽ ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാം മെനുവിൽ നിന്നും മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ ഡോട്ട് നെറ്റ് എന്ന സബ് മെനുവിൽ നിന്നും മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ ഡോട്ട് നെറ്റ് എന്ന മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്തോ നമ്മൾക്ക് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ പഠിച്ചതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ASP ഡോട്ട് നെറ്റ് വെബ് ആപ്ലിക്കേഷൻ IIS സെർവറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇവിടെ ലൊക്കേഷൻ എന്ന ടെക്സ്റ്റ് ബോക്സിൽ ലോക്കൽ ഹോസ്റ്റ് സ്ലാഷ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിൻ്റെ പേര് ടൈപ്പ് ചെയ്യേണ്ടതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ മൈ വെബ് എന്നാണല്ലോ, അത് ഇവിടെ ടൈപ്പ് ചെയ്യുക. സ്ലാഷ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ASP ഡോട്ട് നെറ്റ് വെബ് ആപ്ലിക്കേഷന് എന്ത് പേരാണോ നൽകേണ്ടത് അത് വെബ് ആപ്ലിക്കേഷൻ 1 എന്നുള്ളത് ഡിലീറ്റ് ചെയ്ത ശേഷം ടൈപ്പ് ചെയ്യുക. ഇവിടെ ഞാൻ മൈ പേജസ് എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് വെബ്സൈറ്റ് നിർമ്മിക്കേണ്ട വർക്ക് ഏരിയയാണ് ഓപ്പണായി വന്നിരിക്കുന്നത്. ASP ഡോട്ട് നെറ്റിൽ ഒരു വെബ് പേജ് നിർമ്മിക്കുന്നതിന് മുമ്പായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് പരിചയപ്പെടാം. ആദ്യമായി ടൂൾ ബോക്സ്. വിൻഡോയുടെ വലതു ഭാഗത്തുള്ള ടൂൾ ബോക്സിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടൂൾ ബോക്സ് പ്രത്യക്ഷപ്പെട്ടതായി കാണാം. ഒരു വെബ്സൈറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൺട്രോളുകൾ ഏതെല്ലാമാണ്? ലേബൽ, ടെക്സ്റ്റ് ബോക്സ്, ബട്ടൺ തുടങ്ങിയവയാണല്ലോ. ഇത് ടൂൾ ബോക്സിൽ നിന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വർക്ക് ഏരിയയിലേക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. അതിനായി ടൂൾ ബോക്സിൽ ഫോക്കസ് ചെയ്ത ശേഷം നമ്മൾക്ക് ആവശ്യമുള്ള കൺട്രോളിൽ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത ശേഷം കൺട്രോൾ നമ്മൾക്ക് എവിടെയാണോ ആവശ്യം അവിടെ ഡ്രാഗ് ചെയ്യുക. ഇത് ആ കൺട്രോൾ ഫോമിലേക്ക് വന്നതായി കാണാം. അല്ലെങ്കിൽ ടൂൾ ബോക്സിൽ ഏത് കൺട്രോളാണോ നമ്മൾക്ക് ആവശ്യം അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തും കൺട്രോളിനെ നമ്മൾക്ക് ഫോമിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇതേ രീതിയിൽ നമ്മൾ വെബ്സൈറ്റിൽ കാണാറുള്ള ലേബൽ, ടെക്സ്റ്റ് എൻട്രി ചെയ്യാനുള്ള ബോക്സ്, ക്ലിക്ക് ചെയ്യാനുള്ള ബട്ടൺ തുടങ്ങിയ കൺട്രോൾസ് നമ്മൾക്ക് ഇവിടെ കൊണ്ടുവരാവുന്നതാണ്. അടുത്തതായി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന വെബ് പേജിൻ്റെയും അതുപോലെ തന്നെ അതിലുള്ള കൺട്രോൾസിൻ്റെയും പ്രോപ്പർട്ടി സെറ്റ് ചെയ്യാനുള്ള ബോക്സാണ് പ്രോപ്പർട്ടി ബോക്സ്. ഒരു കൺട്രോൾ നമ്മൾക്ക് വെബ് ഫോമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് മറ്റു ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടല്ലോ. അതായത് ഉദാഹരണമായി നമ്മൾക്ക് ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നിരിക്കട്ടെ, അതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ബോക്സാണ് പ്രോപ്പർട്ടി ബോക്സ്. ഇപ്പോൾ നമ്മൾക്ക് ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ പ്രോപ്പർട്ടി ബോക്സിൽ നിന്നും ബാക്ക് കളർ എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതിയാവും. ഇവിടെ നിന്നും നമ്മൾക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യുക. ഇത് ടെക്സ്റ്റ് ബോക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്തിരിക്കുന്നതായി കാണാം. ഇതേ രീതിയിൽ ടെക്സ്റ്റ് ബോക്സിൻ്റെ മറ്റുള്ള പ്രോപ്പർട്ടീസും നമ്മൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഒരു ടെക്സ്റ്റ് ബോക്സിലും മറ്റു കൺട്രോളുകളിലും ഡിസ്പ്ലേ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ടെക്സ്റ്റ്. ഇവിടെ നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അത് അതേ രീതിയിൽ ടെക്സ്റ്റ് ബോക്സിൽ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇതേ രീതിയിൽ തന്നെ നമ്മൾക്ക് ഈ വെബ് പേജിൻ്റെ പ്രോപ്പർട്ടീസും സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾക്ക്
ഈ വെബ് ഫോമിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണമെന്നിരിക്കട്ടെ. അതിനായി വെബ് ഫോമിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ ബി ജി കളർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾക്ക് ഏത് കളറാണോ ബാക്ക്ഗ്രൗണ്ടായി സെറ്റ് ചെയ്യേണ്ടത് അത് ഇവിടെ നിന്നും സെലക്ട് ചെയ്യുക. ഇനി ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മുടെ വെബ് പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ആയിരിക്കുന്നതായി കാണാം. ഒരു വെബ് പേജിൽ എന്തെങ്കിലും ലേബൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കൺട്രോൾ ആണ് ലേബൽ കൺട്രോൾ. ലേബൽ കൺട്രോൾ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുക. അതിനുശേഷം എൻ്റെ ടെക്സ്റ്റ് എന്ന പ്രോപ്പർട്ടിയിൽ നമ്മൾക്ക് എന്ത് ലേബലാണോ നൽകേണ്ടത് അത് നൽകുക. ഇനി ഫോമിൽ ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മൾ ടൈപ്പ് ചെയ്ത ലേബൽ ഇവിടെ ലേബലിലേക്ക് വന്നിരിക്കുന്നതായി കാണാം. പ്രോപ്പർട്ടി ബോക്സ് ഉപയോഗിച്ച് തന്നെ നമ്മൾക്ക് ലേബലിന്റെ ഫോണ്ട്, ഫോർ കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ തുടങ്ങിയവ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനായി ഇവിടെയുള്ള ഫോർ കളർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി നമ്മൾക്ക് വേണ്ടുന്ന കളർ ബോക്സിൽ നിന്നും നമുക്ക് വേണ്ടുന്ന കളർ സെലക്ട് ചെയ്യുക. ഫോണ്ട് സെറ്റ് ചെയ്യണമെങ്കിൽ ഫോണ്ട് എന്ന ഓപ്ഷനിലെ പ്ലസിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ഇവിടെ നിന്നും നമ്മൾക്ക് ബോൾഡ്, ഇറ്റാലിക്, ഫോണ്ട് നെയിം തുടങ്ങിയ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ എല്ലാ കൺട്രോൾസിന്റെയും പ്രോപ്പർട്ടീസ് നമ്മൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു വെബ് പേജ് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റൺ ചെയ്ത് കാണണമെങ്കിൽ ഡീബഗ് എന്ന മെനുവിൽ നിന്നും സ്റ്റാർട്ട് എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിന്റെ ഷോർട്ട് കട്ട് ആയ F5 കീബോർഡിൽ നിന്ന് പ്രസ് ചെയ്യുകയോ അതുമല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൂൾ ബാറിലെ സ്റ്റാർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യുക. നമ്മൾ വെബ്സൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുന്ന കൺട്രോളിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾക്ക് പ്രോപ്പർട്ടി ബോക്സിൽ നിന്നും സെറ്റ് ചെയ്യാവുന്നതാണ്. അതല്ല, റൺ ടൈമിലാണ് ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ പ്രോഗ്രാം വഴി ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു ലേബൽ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ബാക്ക് കളർ എന്ന ഈ പ്രോപ്പർട്ടി സെലക്ട് ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ മറ്റുള്ള പ്രോപ്പർട്ടീസും നമ്മൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഒരു കൺട്രോളിന്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ് വെബ്സൈറ്റിന്റെ പ്രോപ്പർട്ടി, അതായത് വെബ് ഫോമിന്റെ പ്രോപ്പർട്ടി. ഇവിടെ വെബ് ഫോമിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആദ്യം വെബ് ഫോമിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബി ജി കളർ എന്ന ഈ പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുക. ഇനി ഏതെങ്കിലും കളർ കളർ ബോക്സിൽ നിന്നും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് വെബ്സൈറ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്തിരിക്കുന്നതായി കാണാം. ഇതേ രീതിയിൽ തന്നെ മറ്റെല്ലാ പ്രോപ്പർട്ടീസും നമ്മൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ നിർമ്മിക്കുന്ന വെബ്സൈറ്റിന്റെ ടൈറ്റിൽ ആണ് ഇവിടെ വെബ് ഫോം 1 എന്ന് നൽകിയിരിക്കുന്നത്. ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ പ്രോപ്പർട്ടി നമ്മൾക്ക് ഇവിടെ നിന്നും ഇതേ രീതിയിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി ഈ വെബ് ഫോം നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇത് ഇവിടെ നമ്മൾ നൽകിയ മൈ സൈറ്റ് എന്ന ടൈറ്റിൽ എക്സ്പ്ലോറിന്റെ ടൈറ്റിൽ ബാറിലേക്ക് വന്നതായി കാണാം. ഇനി റൺ ടൈമിലാണ് നമ്മൾക്ക് ഒരു കൺട്രോളിന്റെ പ്രോപ്പർട്ടി സെറ്റ് ചെയ്യുന്നതെങ്കിൽ അത് പ്രോഗ്രാം വഴി ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഉദാഹരണമായി ഇവിടെ നമ്മൾ ഈ വെബ് ഫോമിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ലേബൽ കൺട്രോളിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ബാക്ക് കളർ എന്ന ഈ ബട്ടണിൽ പ്രോഗ്രാം ചെയ്യുക. ഇതാ പ്രോഗ്രാം ഇതേ രീതിയിലാണ്. ലേബൽ 1.backcolor ഇക്വൽ ടു സിസ്റ്റം ഡോട്ട് ഡ്രോയിങ് ഡോട്ട് കളർ ഡോട്ട് നമ്മൾക്ക് ആവശ്യമുള്ള കളർ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ ഇവിടെ നിന്നും നമ്മൾക്ക് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇനി ഈ വെബ്സൈറ്റ് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇത് ബാക്ക് കളർ ക്ലിക്ക് ചെയ്യുമ്പോൾ ലേബലിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്തതായി കാണാം. ഇങ്ങനെ എല്ലാ കൺട്രോളിന്റെയും പ്രോപ്പർട്ടീസ് നമ്മൾക്ക് രണ്ട് രീതിയിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഒന്ന്, പ്രോപ്പർട്ടി ബോക്സ് വഴി ചേഞ്ച് ചെയ്യാം. ഇത് ഡിസൈൻ ടൈമിലാണ് ചേഞ്ച് ചെയ്യുന്നത്. അതല്ല, റൺ ടൈമിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം വഴി ചേഞ്ച് ചെയ്യാവുന്നതാണ്.